എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നല്ലേ, മിക്സ്ചറാണെന്ന്. അതും നല്ല എളുപ്പത്തിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചടയിൽ നിന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മിക്സ്ചറാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി ഇൻഗ്രീഡിയൻസ് പറയാം കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ മിക്സ്ചർ ഉണ്ടാക്കാം. ഇവിടെ ഞാൻ ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് എടുക്കുക കേട്ടോ. പിന്നെ പൊട്ടുകടല എടുത്തിട്ടുണ്ട്, പിന്നെ നിലക്കടല എടുത്തിട്ടുണ്ട്, കറിവേപ്പിലുണ്ട്. പിന്നെ ഇത് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇടാനുള്ള കുറച്ച് മസാല പൊടികളുണ്ട്. മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ. അത് ഞാൻ അളവ് ഇടണ സമയത്ത് പറഞ്ഞുതരാം. അപ്പം ഞാൻ നമുക്ക് നേരിട്ടിട്ട് പ്രോസസ്സിലേക്ക് പോകാം. വളരെ കുറച്ച് സാധനങ്ങളേ വേണ്ടു. നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ വൈകുന്നേരം ചായക്കും ഒക്കെ ഉള്ള ഒരു ഇത് നമുക്ക് സുഖമായി ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പി ആയിരിക്കും. പലതരത്തിലുള്ള മിക്സ്ചറുണ്ട്, അതിലത്തെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് എനിക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ അതാ എണ്ണ വെച്ചിട്ടുണ്ട്, അത് ചൂടായി കൊണ്ടിരിക്കുന്നു. ഞാൻ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വെളിച്ചെണ്ണ വേണച്ചാൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അങ്ങനെ അപ്പോൾ നമുക്ക് ആദ്യം അവിൽ ഇടാം. രണ്ട് പ്രാവശ്യമായിട്ട് ഇടേണ്ടി വരും. ബാക്കിയുള്ള കടല, പൊട്ടുകടല അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ നെറ്റ് പോലുള്ളതുണ്ടല്ലോ, അതിൽ ഇതാക്കിയിട്ട് ഇട്ടാൽ മതി. എന്താ വെച്ചാൽ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വേഗം വേഗം എടുക്കാൻ പറ്റില്ല. ചെറിയ ഐറ്റംസ് അല്ലേ പൊട്ടുകടലൊക്കെ, അതൊക്കെ. അപ്പോൾ അവിൽ ഞാൻ നേരിട്ടിട്ട് തന്നെ എണ്ണയിലേക്ക് ഇടുന്നുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഓക്കെ, അപ്പോൾ അത് രണ്ട് പ്രാവശ്യമായിട്ട് ഇടാം. ആദ്യത്തെ ഒരു ട്രിപ്പ് ആദ്യം ഇടുന്നുണ്ട്. എണ്ണ ചൂടായി, ചൂടായിട്ടുണ്ട്. വേഗം വേഗം എടുക്കാൻ ശ്രമിക്കണേ. ഞാനത് ഇളക്കാൻ മാത്രമേ എടുക്കുള്ളൂ, ബാക്കി ആ നെറ്റ് കൊണ്ടാണ് ഞാൻ വേഗം വേഗം എടുക്കണത് കേട്ടോ. എനിക്ക് വേഗം വേഗം ഈ നെറ്റിലേക്ക് പൊരിയിട്ടാൽ മതി. എന്നാ എണ്ണ വാർന്ന് പോവുകയും ചെയ്യും. അതിന് ശേഷം ഇവിടെ നമ്മുടെ ബൗളിലേക്ക് ഇട്ട് മാറ്റിയാൽ മതി. വലിയ കൊട്ട പോലത്തെ അങ്ങനെ കോരണത്, ചെറു ചെറിയ ഓട്ടുള്ള ചെറുതുണ്ടെങ്കിൽ സുഖാട്ടോ. അങ്ങനത്തെ നെറ്റ് പോലത്തെ ചെറിയ കയ്യിൽ പോലത്തെ ഉള്ളത് വേഗം വേഗം കിട്ടും. ഞാൻ അടുത്ത ട്രിപ്പ് ഇടാം, ഒരു ട്രിപ്പിനും കൂടി ഉണ്ട്. കടലയൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിൽ മുക്കിയാൽ മതി. ഇത് അടുത്തത് ഇടണുണ്ട്, വേഗം മൂത്ത് കിട്ടും. അതിൽ നിങ്ങൾക്ക് വെളുത്ത അവിലാണെന്നുണ്ടെങ്കിൽ വെളുത്ത അവിലൂടെ. എൻ്റെ അടുത്ത് ഈ ഇതാണ് മട്ട അവിൽ ആണ്, ബ്രൗൺ കളറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ ഇനി ഒന്നും ഇല്ല കഴിക്കാൻ, സ്നാക്സ് കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളോ അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളോ ഒന്നും ഇല്ല കുട്ടികൾക്ക് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ചായക്ക് പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് എളുപ്പത്തിൽ ചടയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇവിടേക്ക് കൊട്ടുണ്ട്. അതേപോലെ തന്നെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു മിക്സ്ചറാണേ. കടല ഇതൊക്കെ വീട്ടിലുണ്ടാവില്ലേ, നിലക്കടല, പച്ച നിലക്കടലയാണേ, വറുത്തതല്ല കേട്ടോ. അതാണ് വറുക്കാൻ വെക്കുന്നത്. ഇനി വറുത്ത നിലക്കടല ഓൾറെഡി വറുത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ എണ്ണയിലേക്ക് ഇടണമെന്നില്ല, അത് മിക്സ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇട്ടാൽ മതി മിക്സ്ചറിൽ. ഇത് പച്ചയാണ്, അതാണ് ഞാൻ വറുക്കാൻ വേണ്ടി വെച്ചത്. ഇനിയിപ്പോൾ മെയിനായിട്ട് പലതരം മിക്സ്ചറുകൾ ഒക്കെ ആവശ്യം വരുന്നത് ഇനിയിപ്പോൾ ദീപാവലിയല്ലേ വരുന്നത്, പലതരം പലഹാരങ്ങളുണ്ടാക്കും. അപ്പം അതിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക്
ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനും ഒക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാനൊക്കെ നല്ല അടിപൊളിയൊരു സാധനമാണ്. എന്നാൽ വലിയ ബുദ്ധിമുട്ടിട്ടില്ല ഇനി. ഇത് ഈ വറുത്ത് പോരാൻ, ഇത് ചെറു ചെറിയ കുഞ്ഞു കുഞ്ഞിതായതുകൊണ്ട് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. കൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് പൊട്ടുകടലയാണ് ഇടുന്നത്. അത് ഇതിലേക്ക് ഇടുകയാണ് കട്ടിയാണ് കണ്ടോ. ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ എണ്ണ ചൂടായിട്ടില്ലേ, അതിൽ ഇത് അങ്ങനെയാണ് മുക്കി വയ്ക്കുക. എന്നിട്ട് ഇളക്കിയാൽ മതി. എന്നാൽ നമുക്ക് വേഗം വേഗം കോരിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. എണ്ണയിലേക്ക് ഇറങ്ങിയിരിക്കണ ഒരു അരിപ്പയാണെന്ന് മാത്രം. വേഗം ഒരിഞ്ഞു വരും, നമുക്ക് ഒരു തലവേദന ഇല്ല. ഇതും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, പക്ഷെ അതിൽ കുറച്ച് ക്വാണ്ടിറ്റി അധികം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ മോള് വരെ ഒരേപോലെ മൊരിയില്ല. എല്ലാം നന്നായി ഒന്ന് മൊരിഞ്ഞു വരണം. പച്ചയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മുടെ മിക്സർ കുറേ ദിവസം ഇരിക്കില്ല. എണ്ണ ഫുള്ളായിട്ട് കളയുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ലാസ്റ്റ് കാണിച്ചു തരാം, എനിക്ക് ഇട്ടു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ നിലക്കടല. അതും ഇതേപോലെ ഇതേ പ്രോസസ്സ് തന്നെയാണ്. അതും നമ്മൾ എനിക്ക് മുക്കുകയാണ്. പൊട്ടും ചീറ്റൊക്കെ ചെയ്യും, ഒന്ന് വിട്ടിക്കണം കേട്ടോ. അവരവരുടെ മുഖം എല്ലാം ഒന്ന് മാറ്റി വെച്ചിരിക്കണേ, എണ്ണയിൽ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. എല്ലാവരും എളുപ്പത്തിൽ പറഞ്ഞ നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും പരീക്ഷിക്കുന്നു വിചാരിക്കുന്നു. ഈ ദീപാവലി എന്തായാലും പുതിയ പുതിയ ഐറ്റംസും സ്നാക്സും എല്ലാം ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും വീഡിയോസ് ഫോളോ ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കൂ. ഓക്കെ, ഒന്ന് ഈ പത പോലുള്ളതുണ്ടല്ലോ അത് തവള ഒന്ന് കമ്മിയാവണം. അപ്പോൾ അത് ഇതായി നടത്തും. ആയിട്ടുണ്ട്. ഇതിൽ വെച്ചിട്ട് മാറിപ്പോവൊന്നും ചെയ്യരുത്, അപ്പൊ മൂപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുളാവും. എണ്ണ ഫുള്ള് വാർത്തിട്ട് ഇപ്പൊ അങ്ങനെ ആകുമ്പോ നല്ല എളുപ്പല്ലേ എണ്ണയിൽ കോരാനും ഇതിനൊന്നും നിൽക്കില്ല. ലാസ്റ്റ് നമ്മുടെ കറിവേപ്പിലയുടെ ഒരു രണ്ട് മൂന്ന് പണ്ട് ഇങ്ങനെ ഇടുകയാണ്, എടുക്കാനുള്ള ഇതിന് വേണ്ടിയിട്ട്. അതും ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ആളെ അറിയിക്കും. ഓക്കെ, എടുത്തു കേട്ടോ. ഇത് പാടില്ല, മോയ്സ്ചർ ഒന്നിലും പാടില്ല, അപ്പൊ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, കേട് വരും. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. ഇതിൽ മൂപ്പിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ഈ ചൂടോട് കൂടി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകൾ ഇടാണ്ട്. അപ്പൊ അതെന്തൊക്കെയെന്ന് നോക്കാം. അപ്പൊ ഇതാ ആദ്യം നമ്മൾ കറിവേപ്പിലയുടെ ഇല മാത്രമാക്കിയിട്ട് എടുക്കുക. ഇത് മാറ്റുക. ഇത് നമ്മൾ വറുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ തണ്ടോട് കൂടി ഇട്ടതേ. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടിയൊക്കെ ഒരു അര ടീസ്പൂൺ കേട്ടോ. പിന്നെ മുളക് പൊടി. എരിവുള്ളതും അര ടീസ്പൂൺ ഇടാം. പിന്നെ കാശ്മീരി അര. രണ്ടും അര ടീസ്പൂൺ. പിന്നെ വേണ്ടത് ജീരകപ്പൊടി. നമുക്കിഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാമല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ, ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ
ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കുറച്ച് ജീരകപ്പൊടി, കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരു രണ്ട് പിഞ്ച്. പിന്നെ കായത്തിൻ്റെ പൊടി. എന്താ വെച്ചാൽ കടലയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ആസിഡിറ്റി ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കായത്തിൻ്റെ പൊടി, അതും കുറച്ച്. നല്ല ഫ്ലേവർ വേണം. ലാസ്റ്റ് നമ്മുടെ മെയിൻ ഐറ്റം ഉപ്പ്. ഉപ്പ് വേണമെങ്കിൽ രണ്ടാമത് പിന്നെ നോക്കിയിട്ടിടാം. ഇപ്പോൾ ഒന്ന് ഒരു പ്രാവശ്യം ഇടുന്നുണ്ട്. ഇതിന് ശേഷം ഇത് രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഇട്ടൊന്ന് പടയ്ക്കാം. എല്ലായിടത്തേക്കും ഈ മസാല ആവാൻ വേണ്ടിയിട്ടാണ്. ശേഷം ടേസ്റ്റ് നോക്കിയിട്ടേ ഇല്ലാത്ത സാധനം, അതായത് ഉപ്പാണോ മുളകാണോ എന്താണെന്ന് വെച്ചാൽ അത് രണ്ടാമത് ഒന്നും കൂടി ചേർക്കാം. അപ്പോൾ ഇതാട്ടോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഇനി ആറിയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ആറണം കേട്ടോ, ആറിയതിന് ശേഷം മാത്രം വെക്കുക. അപ്പോൾ കണ്ടോ സൗണ്ട് കേൾക്കണില്ലേ, നല്ല ക്രിസ്പി ആണ് കേട്ടോ ഇത്. അടിപൊളിയാണ്, ഉപ്പും മുളകൊക്കെ പാകാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.